ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ ലൈക്കും കമൻറ്റും ഷെയർ ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ ചാനലൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോണത്. പിന്നെ ഇപ്പോൾ ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള, ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാലോ, ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വയനാടൻ പോത്തുങ്കാലാണെന്ന് നമ്മൾ ചെയ്യാൻ പോണത്. എന്തായാലും ചെയ്ത് കഴിഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുക്കാൽ വേവായപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇങ്ങനെ ടേസ്റ്റ് നോക്കി ലാസ്റ്റ് തിന്നാനായ പോത്തിന് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല എന്തായാലും ഇത് നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ വെന്തിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ, ഞാൻ രാവിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം രാത്രി ചെയ്തെടുക്കണത്. പക്ഷേങ്കിൽ രാത്രി തന്നെ ഞങ്ങൾ കുറച്ച് കഴിച്ചു, പിന്നീട് രാവിലെ ബാക്കി പുട്ടക്ക് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 മീഡിയം സൈസുള്ള വലിയ ഉള്ളി, പിന്നെ അതുപോലെ അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നേരിട്ട് ഇട്ട് കൊടുക്കല്ല, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചെയ്യുന്നതാവും ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വരിക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് വരുമ്പം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കുക. അത് എരിവൊന്നുമില്ല, അപ്പം ഞാൻ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവ് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ കുരുമുളകും പിന്നെ മുളകും കൂടെ ഒക്കെ ഇടണോണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് ഞാൻ ആകെ ഇരുവ ഈ ഒരു 3 ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇടക്കൊക്കെ ഇളക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടുമെന്ന് പറയണ കേൾക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ചിലവിൽ ഓയിലൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് ഇതാണോ ഇഷ്ടം, ഏത് പിന്നെ ഓയിലിൻ്റെ ഫ്ലേവർ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ അത് പിന്നെ ഉപയോഗിക്കുക കേട്ടോ. നെയ്യിലും ചെയ്യാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വെളിച്ചെണ്ണയിലാകും വരിക. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. പിന്നെ ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം കുരുമുളക് പിന്നെ ഞാൻ പിന്നെ പൊടിച്ചു വെച്ചതുണ്ട്. കുരുമുളക് പൊടിക്കാതെ കുരുമുളക് പിന്നെ വലിയ സൈസിൽ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ പിന്നെ അത് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ പിന്നെയും കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പിന്നെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, എൻ്റെ അടുത്ത് വലിയ സൈസില്ല. ഞാനെല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണോളം മഞ്ഞപ്പൊടിയും 1/4 ഇല്ലാത്ത ഒരു 1/2 ഭാഗത്തിലേറെ മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പോത്തിൻ്റെ കാല് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയുടെ വെള്ളം പിന്നെ വാർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ ഒരു പൊടിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ പോത്തുംകാല് വെച്ചിട്ട് സൂപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പം സൂപ്പ് കുട്ടികൾ അറിഞ്ഞ വെച്ച് സൂപ്പ് വേണ്ട, നമുക്ക് വേറെ എന്തിലൊക്കെ ആക്കാമെന്ന് വെച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്നാൽ വയനാടൻ പോത്തുംകാല് കുറേ ദിവസമായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണു. എന്തായാലും ഉണ്ടാക്കിയിൽ നഷ്ടം പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ പോത്തുംകാലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പോത്തുംകാല് വലിയ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്യണതാവും, പിന്നെ കാണാനും കഴിക്കാനൊക്കെ നമുക്കൊരു ഒരു രസം ഇതൊക്കെ വരിക. പക്ഷേ ഞാൻ മറ്റേ ചെറുതാക്കിയിട്ടുണ്ട് കാലുകളൊക്കെ കേട്ടോ. ഞാൻ വീട്ടിൽ ചെറുതാക്കിയല്ല, വാങ്ങുമ്പം തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വലിയ ഒരു ചെമ്പട്ടിയോ അല്ലെങ്കിൽ വലിയ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ അതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കുക്കറിൽ പാകത്തെ വലുപ്പാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ ഒരു പിന്നെ അത്യാവശ്യം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്താണ് കുറച്ച് കുറച്ച് നേരം അത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു പിന്നെ 10 or 15 വിസിൽ വരണം കേട്ടോ. ഓരോരുത്തർക്കും അവനെ കുക്കറിനെ കുറിച്ചിട്ട് അറിയാലോ, എത്ര പിന്നെ എത്ര വിസിൽ വന്നാലാണ് വെന്ത് കിട്ടുക എന്നുള്ള ഓരോ കുക്കറിനെ കുറിച്ചിട്ടും അവരെ പിന്നെ അവനവൻ യൂസ് ചെയ്യുന്ന കുക്കറിനെ കുറിച്ചിട്ട് അറിയാലോ എത്ര വിസിൽ വന്നാൽ വേഗം എന്നുള്ളത്. അപ്പോൾ ഇതിന് അത്യാവശ്യം വേവ് വേണം. അത് ബീഫിൻ്റെ ഇരട്ടി വേവ് വേണം. ഞാനിവിടെ ബീഫ് ഒരു 4-5 വിസിലൊക്കെ ആക്കലുണ്ട്. അപ്പോൾ അതിലാറ് വേണം ഒരു. അപ്പോൾ 10 or 15 വിസിലായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ 20 വിസിലായാലും കുഴപ്പമില്ല, അത്രത്തോളം വേവിക്കണം കേട്ടോ. പിന്നീട് ഞാൻ ഒരു ഇതിൽ വേവിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടും ബാക്കി വേവിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നു, പിന്നെ ഗ്രാമ്പു ഇല്ലേ കറാമ്പു അത് കുറച്ചിടണം കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ അടച്ച് വെച്ച് വേവിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർക്കണം. അപ്പം ആ തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു മുറി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂട്ടും. പിന്നെ അതും അതിന്റെ കൂടെ തന്നെ കുറച്ച് വലിയ ജീരകം കൂടി എന്ത് ചെയ്യാം, പിന്നെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. പിന്നെ കരിഞ്ഞു പോവാതെ ഒരു പിന്നെ ആ ഒരു ചുവപ്പ് കളർ ആവണ വരെ വറുത്തെടുക്കുക. അപ്പൊ അതാ ഞാൻ ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതിയോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കരിയാത്ത രൂപത്തിൽ നമുക്കത് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്തെങ്ങാണ്ടാണ് ഇതാക്കുന്നത്. അപ്പൊ കരിയാതെ തന്നെ നോക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ നോൺ സ്റ്റിക്ക് ഉണ്ട്, അപ്പൊ അതെടുക്കാൻ മടിച്ചിട്ട് ഞാൻ അതിൽ ഇട്ടതാണ്. നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിൽ വേറെ സാധനം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഒഴിച്ചിട്ടൊക്കെ വേണ്ടേ, അപ്പൊ അതിന് നിൽക്കാനൊന്നും ടൈമില്ല. അപ്പൊ നന്നായിട്ട് തന്നെ വറുത്ത് കൊടുക്കുക കേട്ടോ. ഇടക്കിടക്ക് പിന്നെ കൈ എടുക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല, ഇടക്ക് ഒന്ന് കൈയൊക്കെ മാറ്റി കൊടുത്തിട്ടും ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പൊ ഇതാ ഇടക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു കളറായപ്പോൾ ഞാൻ നിർത്തുന്നുണ്ട്. ഇനി വെച്ച കരിഞ്ഞു പോവും. അപ്പോൾ ഇതിനി നമ്മൾ എന്ത് ചെയ്യും, ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം. അതിലയിൽ അല്ലെങ്കിൽ ആ ഒരു ചൂട് തന്നെ നിന്നിട്ട് കുറച്ച് കരിയും കേട്ടോ. അപ്പൊ പിന്നെ കരിയാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേഗം വരും വരുന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ കുക്കറിൽ ഒരു 8-10 വിസിലാക്കിയെടുത്തതിന് ശേഷം ഞാൻ ചട്ടി പിന്നെ വേറൊരു ചട്ടി അടുപ്പ് നല്ല കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു പിന്നെ പോത്തിന്റെ കാല് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ നല്ല നല്ല മണവും പിന്നെ കഴിക്കാനൊക്കെ അങ്ങനെ തോന്നുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആവട്ടെ എന്ന് വെച്ചിട്ടാണ്, പിന്നെ വേവായിട്ടില്ല, നമുക്ക് വെന്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാനുള്ള വേവായിട്ടില്ല, നല്ലോണം വെന്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പിന്നെ വറുത്തരച്ച് വെച്ച ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ മിക്സിയിൽ ഇട്ടുകൊണ്ട് അരച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ അതാ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഇട്ട് കൊടുക്കാണ്. അപ്പൊ ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചാറ്റിയിട്ട് പിന്നെ അതിൽ കൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു വെള്ളം കൂടി ആവുമ്പോൾ ഒന്നും കൂടി വെന്ത് കിട്ടും. എന്നിട്ട് ആ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒരു കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ പിന്നെ അരമണിക്കൂർ ആയാലും കുഴപ്പമില്ല, അത്രയും ടേസ്റ്റ് കൂടും അടുപ്പത്ത് കിടന്നാല്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുക്കറിന്ന് ഇതിക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇല്ലെങ്കിൽ കുക്കർ തന്നെ പിന്നെ ഈ അരവ് കുക്കർക്ക് തന്നെ ഇട്ടുകൊണ്ട് ചെയ്താലും മതി. പക്ഷെ അടുപ്പത്ത് ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അതാ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആ തേങ്ങന്റെ ഇത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കുക. വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിതാ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എരു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് എരും കാര്യങ്ങളൊക്കെ പാകമാണ്. ഞാൻ കുരുമുളകും മുളകും പൊടിയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം എരുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഇതിനി അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതാ പിന്നെ അടച്ചു വെച്ച് ഞാൻ കുറെ നേരം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ നന്നായിട്ട് തന്നെ ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി വേവണം എന്നാലും, പക്ഷെ പിന്നെ അതിങ്ങനെ കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നണില്ല. അപ്പൊ ഞാൻ ഏതായാലും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ. കഴിക്കണത് ബ്രെഡിന്റെ കൂടെയാണ് കേട്ടോ. പിന്നെ അപ്പോ ചോറുണ്ട്, ചോറ് കഴിച്ചതാണ്. ചോറ് കഴിച്ചതിന് ശേഷമാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ തന്നത്. അപ്പൊ എന്തായാലും പിന്നെ കണ്ടിട്ട് സഹിക്കണില്ല, കഴിക്കാതിരിക്കാൻ പറ്റണില്ല. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്താ മട്ടൻ എന്നുള്ളത്. അപ്പൊ ഞാൻ ബ്രെഡിന്റെ കൂടെയാണ് കഴിക്കണത് കേട്ടോ. ഞാനും ചെറിയ മോളും കൂടെയാണ് കഴിക്കാൻ പോണത്. അപ്പൊ അതാ ഓക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കും ഒരു കാലൊക്കെ എടുത്തെടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് രണ്ടാളും പോയിട്ട് കഴിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇൻഷാല്ല എന്തെങ്കിലും ഒരു കാലത്ത് വയനാട് പോകണുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു പോത്തുംകാല് വാങ്ങി കഴിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം പിന്നെ ഞാനിത് ആ ബ്രെഡും ഇതും കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ രാവിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എൻ്റെ ധൃതി കാരണം ആക്രാന്തം കാരണം പിന്നെ ഇപ്പം എടുത്തങ്ങാണ്ട് കഴിക്കണം കേട്ടോ, ഞാനും ചെറിയ മോളും. അപ്പം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ബ്രെഡിക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ പുട്ടാണ് ചുട്ടിട്ടുള്ളത്. പിന്നെ അപ്പോൾ പുട്ടുക്കും കുഴപ്പം, പുട്ടുക്കായപ്പോൾ തന്നെ തന്നെ നന്നായിട്ട് തന്നെ വെന്തുട്ടോ. അതായത് രാവിലെ ഞാൻ ഒന്നും കൂടി അത് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡിന്റെ കൂടെ കഴിക്കാനും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കൂടി വേകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വീണ്ടും പിന്നെ വറുക്കൊക്കെ കത്തിച്ചു കണ്ട് ഒന്നും കൂടി നല്ല അടുപ്പത്ത് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോ കേട്ടോ. കണ്ടോ, ഇപ്പൊ തന്നെ കാണുമ്പോ തന്നെ ഒരു നല്ല ഇതുണ്ട് പിന്നെ കഴിക്കാനേ. കണ്ടോ, കണ്ടപ്പോ നല്ല വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു അതിമല്ല ആ കാലിന്റെ അതിമല്ല ആ ഇറച്ചിന്റെ ഭാഗമൊക്കെ നല്ലോണം കൊഴിഞ്ഞ് ആ പിന്നെ ഇതുണ്ടല്ലോ, അതൊക്കെ നല്ല ഒരു പാകത്തെ ഇതിലായിട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആ എല്ലിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നെയ്യൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കൊട്ടുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞ് അങ്ങനെ പോരുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.